ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് ഒരു ഡാം കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ആ ഡാം കാഴ്ചകളിലേക്ക് പോകാം. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററോളം വന്നിട്ടാണ് നമ്മൾ ഈ ഡാമിലേക്ക് പോകുന്ന വഴിയിലേക്ക് എത്തുന്നത്. മെയിൻ റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകണം ഈ ഡാമിലേക്ക് പോകാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഡാമിൻ്റെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡാമിൻ്റെ പേര് വന്നിട്ട് മീങ്കര ഡാം എന്നാണ്. അപ്പോൾ ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1956 പണി തുടങ്ങിയിട്ട് 1964 ഈ ഡാം പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് പോവാം. നമ്മൾ ഈ നെന്മാറ പോത്തുണ്ടി ഡാമിലേക്കൊക്കെ പോകുന്ന പോലുള്ള മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ, മുകളിലേക്ക് കയറാനായിട്ട്. ഫ്രണ്ട്സ്, ഇങ്ങനെ റൗണ്ടിലുള്ള ഗേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഈ ഗേറ്റൊക്കെ കേട്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എൻ്റെ മനസ്സിലുള്ള ഡാം ഇങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ച ഡാം ഇങ്ങനെയല്ല. മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഡാം ഫുള്ളായി നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും, അടിപൊളിയായിരിക്കും കാണാനായിട്ട്, ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും, നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അടിപൊളി വിഷലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ അവസ്ഥ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറയുന്ന പോലെ. ഇന്ന് നല്ലപോലെ വെയിലടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡാമിൽ നന്നായിട്ട് ഫുൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടാവുമ്പോണ്ടാണ് മുകളിലേക്ക് വന്നത്. സംഭവം നോക്കുമ്പോൾ ഡാമിൽ കുറച്ച് വെള്ളം ഉള്ളു. ഇത് കണ്ട ഫ്രണ്ട്സ്, കുറച്ചേ വെള്ളം ഉള്ളു, കണ്ട വളരെ കുറവാണ് വെള്ളം ഇതിൽ ഡാമിൽ. ഫ്രണ്ട്സ്, പിന്നെ നല്ല രീതിയിൽ ഡാമിൻ്റെ മുകളിലേക്ക് കൂടി റോഡൊക്കെ പണിതിട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ നടക്കാനായിട്ട്. വെള്ളമുള്ള സമയത്ത് കാണുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഡാം കാണാനായിട്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്. ഏകദേശം ഞാനൊരു 5 വർഷം മുന്നാണ് ഈ ഡാം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നല്ല പോലെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മഴക്ക ഇത്രയും മഴ പെയ്തിട്ടടക്കം ഈ ഡാം നിറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ന്യൂസ് ചാനൽ തുറക്കുന്ന പറയുന്നത് പല ഡാമുകളും നിറഞ്ഞ് കവിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ഡാമിൻ്റെ ഒരു ക്യാച്ച്മെൻ്റ് ഏരിയയിലാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് ഈ ഡാമിൻ്റെ വാട്ടർ ഗ്രാഫ് കേട്ടോ, വെള്ളത്തിൻ്റെ അളവ്. അപ്പോ നമ്മളിനി കാണാനായിട്ട് പോകുന്നത് ഈ ഡാമിന്റെ ഷട്ടറാണ്. ഫ്രണ്ട്സ്, ഇതാണ് ഷട്ടർ ഡാമിന്റെ. കാലപ്പഴക്കം ചെന്ന ഷട്ടറാണെന്ന് തോന്നുന്നു ഒരുപാട്. ഫ്രണ്ട്സ്, ഇവിടെന്ന് തുറക്കും ഈ ഷട്ടർ. ഷട്ടർ തുറന്നിട്ട് ഈ ഭാഗത്തു നിന്ന് തുറന്നിട്ട് ഓപ്പോസിറ്റ് തന്നെ ഭാഗത്തുണ്ട്, ആ ഭാഗത്തുകൂടി വെള്ളം കിടക്കും. ഈ ഭാഗത്തൂടെയാണ് ഡാമിലെ വെള്ളം ഒഴുകി പോകുന്നത്. ഇപ്പൊ ഡാമിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് ഒഴുകുന്നുള്ളൂ. നല്ല ശക്തിയായ ഡാമിന്റെ ഷട്ടറിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. എനിക്ക് അവിടെ നിൽക്കാൻ കൂടി പറ്റുന്നില്ല, കാരണം എന്നെ തള്ളി വീഴ്ത്തുന്ന പോലെയാണ് കാറ്റടിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ഡാമിന് രാത്രി വെളിച്ചത്തിന് വേണ്ടിയിട്ട് സൈഡിലൊക്കെ LED വാൾ വെച്ചിട്ടുണ്ട് കേട്ടോ, LED ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്കിനി ഈ ഡാമിന്റെ ഒരു 360° വ്യൂ ഒന്ന് കാണാം നമുക്ക്. ഈ ഡാമിൽ വെള്ളം കുറവാണെങ്കിലും ആളുകൾ കുറേ ആൾക്കാർ ചൂണ്ട വന്നിട്ടുണ്ട് അവിടെ മീൻ പിടിക്കാനായിട്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ്ട കുറേ ഏട്ടന്മാരവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ്ട ചൂണ്ടയിടുന്നുണ്ട്, കുറേ പേര് വലയിട്ടിട്ടുണ്ട് അവിടെ. നിറയെ മീനുണ്ടെന്ന് തോന്നുന്നു ഈ ഡാമിൽ.
ഫ്രണ്ട്സ്, നല്ല അടിപൊളിയായിട്ട് വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ച ഏകദേശം 4-5 ദിവസത്തോളം വെയിൽ മഴ പെയ്തു. അതിനുശേഷം ഇതാ ഇന്നൊരു വെയിൽ, അടിപൊളിയായിട്ടുണ്ട് വെയിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഡാമൊക്കെ കണ്ട് ആസ്വദിച്ചു. ആസ്വദിച്ചു എന്നൊന്നും പറയാനില്ല, കാരണം വെള്ളമില്ല, പിന്നെ ഒരു വ്യൂ ഇല്ലാത്തൊരവസ്ഥ. കാരണം ഫുള്ളായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും ഡാം. അപ്പോൾ നമുക്കിനി താഴോട്ടേക്ക് പോവാം. ഡാമിന്റെ മുകളിലേയും വെച്ച് നല്ലത് ഡാമിന്റെ താഴ്വാരമാണെന്നത് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയ അടിപൊളിയാണ് കാണാനായിട്ട്. നിങ്ങളത് കാണ, ഗ്രീനറി കണ്ട ഫ്രണ്ട്സ്, അടിപൊളിയാണ്. ഡാമിന്റെ ഔട്ടർ കുഴപ്പമില്ല, ഉള്ളിലേക്ക് കയറുന്ന ഒന്നും കാണാനില്ല, വെള്ളവും ഇല്ല അവിടെ. ഞാനങ്ങനെ ഡാമിന്റെ പുറത്തുള്ള ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് അമർത്താൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ചിഹ്നം കൂടി അമർത്താൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും. ബൈ ബൈ.